ഞാൻ ഡോക്ടർ സി മോഹനൻ റിട്ടയേർഡ് സയൻറ്റിസ്റ്റ് ബേഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും പക്ഷികളുമായുള്ള സമ്പർക്കത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി പെരഗ്രെയിൻ ഫാൾക്കൻ ഷഹീൻ അഥവാ ഷഹീൻ ഫാൾക്കൻ ഫാൾക്കനെക്കുറിച്ച് പരിചയപ്പെടുന്നതിന് മുൻപായി ഫാൾക്കണ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങളും പങ്കുവെക്കാം ഫാൾകണ് എന്നാൽ ഒരു പരിശീലിപ്പിച്ച ഫാൾക്കൺ പോലുള്ള വേട്ടപക്ഷിയെ ഉപയോഗിച്ച് വന്യജീവികളെ അതിൻ്റെ സ്വാഭാവിക വാസസ്ഥലത്തിൽ വേട്ടയാടി പിടിക്കുക എന്നതാണ് മുയലുകളും അണ്ണാരക്കണ്ണന്മാരും മുതൽ മൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടി പിടിക്കാറുണ്ട് വളരെ പ്രാചീന കാലം മുതൽക്ക് തന്നെ ഇന്ത്യ അടക്കം ലോകത്തിലെ പല രാജ്യങ്ങളും വിവിധ ജാതി ഫാൽക്കൺ ഹോക്ക് മുതലായ വേട്ടപ്പക്ഷികളെ ഉപയോഗിച്ച് ചെറിയ മൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടി പിടിക്കുന്ന ഒരു പരമ്പരാഗത വിനോദമായി നിലനിർത്തിപ്പോന്നിരുന്നു ഫാൽക്കൺട്രീ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതാണ് എന്നാൽ ലോകത്തിലെ പല രാജ്യങ്ങളും അവരുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പിന്തുടർച്ചയെന്നോണം പ്രാചീന സമ്പ്രദായത്തിലോ അല്ലാതെ പരിഷ്കരിച്ച രീതിയിലോ ഫാൾക്കണ്ട്രി എന്നും പിന്തുടർന്നു പോരുന്നുണ്ട് ഇന്ന് ഫാൾക്കൺട്രിക്ക് പുതിയ മാനം കൈവന്നിട്ടുണ്ട് പരിശീലിപ്പിച്ച വേട്ടപ്പക്ഷികളെ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ കീടങ്ങളെയും വിട്ടുകളിയേലും നാട്ടിൻപുറങ്ങളിലെ പെരുച്ചാഴി പോലുള്ള ശല്യക്കാരെ നിയന്ത്രിക്കാനും വ്യാപാര സമുച്ചയങ്ങളിലും എയർപോർട്ട് മുതലായ സ്ഥലങ്ങളിൽ പക്ഷിശല്യം ഒഴിവാക്കാനും മറ്റും ഫാൾക്കണറി കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് യുനെസ്കോ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇൻടാൻചിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി യു ബെൽജിയം ഫ്രാൻസ് സൗദി അറേബ്യ തുടങ്ങി പതിനെട്ടോളം രാജ്യങ്ങളിൽ പിന്തുടർന്നു വരുന്ന ഫാൾക്കണറിയെ പ്രകീർത്തി ചുറ്റുമുണ്ട് ഫാൾക്കൺ ട്രി അറബ് രാജ്യങ്ങളുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്വത്തിൻ്റെയും പിന്തുടർച്ചയെന്നോണം ഇന്നും തുറന്നു പോരുന്നുണ്ട് യു എ ഇ ഓരോ വർഷവും ഏതാണ്ട് ഇരുപത്തിയേഴ് മില്യൺ യു എസ് ഡോളറാണ് വന്യ ഫാൾക്കണുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടിയ പ്രസിദ്ധമായ ഫാൾക്കൺ ഹോസ്പിറ്റലുകളും ഫാൾകൺ ട്രെയിനിങ്സ് ആൻഡ് എക്സിബിഷൻ സെൻറ്ററുകളും ഫാൾകൺ ക്യാപ്റ്റി ബ്രേറ്റിംഗ് സെൻറ്റർസുകളും ഉണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന വിവിധ ഫാൾക്കൺ ജാതികളെ പ്രത്യേകിച്ച് പെരഗ്രെയിൻ ഫാൾക്കനുകളെ ക്യാപ്റ്റീവ് ബ്രീഡിംഗ് രീതിയിൽ നടത്തി വംശവർധനവ് വരുത്തുന്നുമുണ്ട് സന്ദർശകർക്ക് വിജ്ഞാനവും വിനോദവും പകരാൻ ഫാൾക്കൺ എക്സിബിഷൻ സെൻറ്റേഴ്സുകളും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അൽ ഐൻ സൂവിലെ ഫാൾക്കൺ ട്രെയിനിങ് ആൻഡ് എക്സിബിഷൻ സെൻ്റർ സന്ദർശിക്കാൻ എനിക്ക് അവസരം കിട്ടി പരിശീലനം നൽകിയ പല ജാതി ഫാൾക്കനുകളും പുള്ളുകളും മൂങ്ങകൾ കഴുകന്മാർ മുതലായ പക്ഷികളെ പ്രദർശിപ്പിക്കുകയും സൂക്ഷ്മദൃഷ്ടികളായ വേട്ടപ്പക്ഷികൾ ഇരിയെ തിരിച്ചറിയുന്നതും കൂപ്പുകുത്തി ഇരിയെ റാഞ്ചി എടുക്കുന്നതുമുള്ള അപാരമായ കഴിവ് സന്ദർശകരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് സന്ദർശകരുടെ അമ്പരപ്പിക്കുകയും ആശ്ചര്യപ്പെടുത്തുകയും ഉണ്ടായി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പക്ഷിയായ പെരഗൈൻ ഫാൾക്കൻ്റെ കൂപ്പുകുത്തി ഇരപിടിക്കൽ കണ്ടത് വേറിട്ടൊരു അനുഭവമായി അറബ് രാജ്യങ്ങളിൽ സേക്കർ ഫാൾക്കനുകളാണ് പരമ്പരാഗത രീതിയിൽ ചെറിയ പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്നത് എന്നാൽ പെരഗൈൻ ഫാൾക്കണുകളും മറ്റ് പല ജാതി ഫാൾക്കനുകളും ധാരാളമായി ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട് സേക്കർ ഫാൾക്കനെ ആദ്യമായി കൈകൊണ്ട് തൊടുന്നതും കൈത്തണ്ടിയിൽ ഇരുത്താനും മറ്റും അവസരം കിട്ടിയത് ഈയിടെ ദുബായിലെ ഒരു ഡെസേർട്ട് സഫാരിക്കിടയിലാണ് പ്രവേശന കവാടത്തിനടുത്ത് പത്ത് ദീർഘം കൊടുത്ത് സേക്കർ ഫാൾക്കനെ എൻ്റെ കൈത്തണ്ടിയിൽ ട്രെയിനർ അഥവാ ഫാൾക്കണർ വെച്ചു തന്നു ഫാൾക്കണറുടെ നിർദ്ദേശപ്രകാരം പക്ഷി എൻ്റെ ചുമലിലേക്ക് കയറിയിരിക്കുകയും പിന്നീട് പറന്ന് തലയിലേക്ക് കയറിയിക്കുകയും ചെയ്തു അല്പം ഭയമുണ്ടായെങ്കിലും പക്ഷി നഖം ആവർത്തി വേദനിപ്പിച്ചില്ല പക്ഷേ തലയിലിരുന്ന് കാഷ്ടിച്ച് എൻ്റെ ടീഷർട്ട് വൃത്തി ഈടാക്കി ഇതൊക്കെയായിരുന്നു ശേഖർ ഫാൽക്കനുമായിട്ടുള്ള അനുഭവം ഇനി ഷഹീൻ ഫാൽക്കനെ പരിചയപ്പെടാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി പെരഗ്രെയിൻ ഫാൽക്കൻ ഷഹീൻ അഥവാ ഷഹീൻ പുള്ളി ഇന്ത്യൻ പെരഗ്രെയിൻ ഫാൾക്കൻ ബ്ലാക്ക് പെരഗ്രെയിൻ ഫാൾക്കൻ ഷഹീൻ ഫാൾക്കൻ എന്നൊക്കെ പേരുകളുണ്ട് പെരഗ്രെയിൻ ഫാൾക്കൻ അഥവാ കായൽപ്പുള്ളിൻ്റെ പത്തൊമ്പതിലധികം വരുന്ന ഉപജാതികളിൽ പെടുന്നതും ഇന്ത്യയിൽ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ കാണുന്ന ദേശാടനം നടത്താത്ത സ്ഥിരവാസിയാണ് ഷഹീൻ ഫാൽക്കൻ കേരളത്തിലെ സ്ഥിരവാസിയാണ് ഫാൽക്കോ പെരഗ്രൈനസ് പെരഗ്രൈനേറ്റർ എന്നതാണ് ശാസ്ത്രനാമം കേരളത്തിലെ വനപ്രദേശങ്ങളിലും തീരദേശങ്ങളിലും തണ്ണീർ തടങ്ങളിലും വിശാലമായ പാടശേഖരങ്ങളിലും ഒറ്റക്കും ഇണകളുമായാണ് ഇവയെ കാണാറുള്ളത് ലോകത്തിലേക്ക് തന്നെ ഏറ്റവും വേഗതയേറിയ പക്ഷികളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് ഷഹീൻ ഫാൾക്കൻ ഇവക്ക് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ കഴിയും ഇരയെ പിടിക്കാനുള്ള കൂപ്പുകുത്തലിനാകട്ടെ മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാകും ഷഹീൻ ഷഹീൻപുള്ളിൻ്റെ മുഖം തല പുറംഭാഗം ചിറകുകൾ വാലി എന്നിവ നല്ല ഒളിയുള്ള നീലകർന്ന കറുപ്പ് വർണ്ണമാണ് മാറിടവും ഉദരഭാഗവുമെല്ലാം ചെമ്പിച്ച് തവിട്ടുനിറം അതിൽ നിറയെ കറുത്ത നേർത്ത കുറേ വരകളും കുത്തുകളും കാണാവുന്നതാണ് പക്ഷിയുടെ ചിറക് കൂർത്തതും ഉൾവശം ചെമ്പിച്ച തവിട്ടു നിറമുള്ളതുമാണ് അതിൽ കറുത്ത കുത്തുകളും പുളികളും ധാരാളം കാണാം കടുത്ത വരകളും പട്ടകളും കൊണ്ട് നിറഞ്ഞ ചെമ്പിച്ച തൂവലുകൾ കൊണ്ട് കണങ്കാൽ വരെ മൂടിയ പക്ഷിയുടെ ബലമേറിയ കാലുകൾക്ക് മഞ്ഞ നിറം വിരലുകൾക്ക് മഞ്ഞ നിറം നഗങ്ങൾ കറുത്ത് കൂർത്തതാണ് പക്ഷിയുടെ കൊക്കിന് കറുപ്പ് നിറം കൊക്കിൻ്റെ മേൽപോള താഴേക്ക് ചൂണ്ട പോലെ വളഞ്ഞ് കൂർത്തതും കൊക്കിൻ്റെ മുകളിലുള്ള നാസാചർമ്മം മഞ്ഞ നിറത്തിലുള്ളതുമാണ് പക്ഷിയുടെ വലിയ കണ്ണുകളും കണ്ണുകൾക്ക് ചുറ്റുമുള്ള കടും മഞ്ഞു നിറത്തിലുള്ള കൺ വലയങ്ങളും വളഞ്ഞു കൂർത്ത് വലിയ ചൂണ്ടക്കൂക്കും മുഖത്തിൻ്റെ കറുപ്പ് വർണ്ണം കവിളിലൂടെ താഴ്ന്നിറങ്ങി വെളുത്ത നിറമുള്ള തൊണ്ടയുടെ ഇരുവശത്തുമായി കൃതാവ് കണക്കെ പടർന്നു കിടക്കുന്നതും പക്ഷിയുടെ മുഖത്തിന് ഒരു പ്രത്യേക ഗാംഭീര്യം പകരുന്നുണ്ട് ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാഴ്ചയ്ക്ക് പ്രത്യേക വ്യത്യാസങ്ങളൊന്നുമില്ല പെൺപക്ഷിക്ക് ആൺപക്ഷിയേക്കാൾ വലിപ്പം കൂടുതലുണ്ട് പ്രായപൂർത്തി എത്താത്ത പക്ഷികളുടെ ഉദരഭാഗത്തും തൊണ്ട മാറിടം എന്നിവിടങ്ങളിലും തൂവലുകൾക്ക് അല്പം നിറവ്യത്യാസം കാണാറുണ്ട് പക്ഷികൾ മാത്രമാണ് പൊതുവെ ഇവയുടെ ആഹാരം കാലിമുണ്ടികളും പ്രാവുകളും എരണ്ടകളും മറ്റു നീർപ്പക്ഷികളുമാണ് പ്രധാന ഇരകൾ ഇവ സൂരോദിയം മുതൽ അസ്തമയം വരെ ഇര തേടുന്നത് കണ്ടിട്ടുണ്ട് തുറന്ന സ്ഥലത്താണ് വേട്ടയാടാറുള്ളത് ഇര പിടിക്കുന്ന രീതിയിൽ തന്നെ വൈവിധ്യമുണ്ട് വിശാലമായ വയലുകൾക്ക് മീതേ ഉയർന്നു പറന്നോ അല്ലെങ്കിൽ ഉയർന്ന മരക്കൊമ്പുകളിലോ തെങ്ങിലോ മൊബൈൽ ഫോൺ ടവറുകളിലോ ഇരുന്നു കൊണ്ട് ഇരയെ വീക്ഷിക്കും പറക്കുന്നതോ മേഞ്ഞു നടക്കുന്നതോ ആയ ഇരക്ക് നേരെ കുതിക്കുകയും ചെയ്യും പരുന്ത് വർഗത്തിൽപ്പെട്ട വേട്ടപ്പക്ഷികളായ ഹാക്ക് ഈഗിൾ ഹാരിയർ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ഫാൾക്കണ്ണുകൾ ഇരയെ കൊല്ലുന്നത് മുഖ്യമായും അവയുടെ ബലമേറിയ വളഞ്ഞു കൂർത്ത ചൂണ്ടക്കൂക്ക് കൊണ്ടാണ് പക്ഷിയുടെ ലോകപ്രശസ്തി ആർജിച്ച വേഗമേറിയ കൂപ്പ് തന്നെ ഏത് വലിയ ഇരയും സ്തംഭിച്ചു പോകും പിന്നീട് അർദ്ധപ്രജ്ഞരായ ഇരയെ നഖത്തിൽ റാഞ്ചിയെടുത്ത് തെങ്ങിൻ പട്ടയിലോ മൊബൈൽ ടവറിന് മുകളിലോ കൊണ്ടുപോയി പിച്ചു ചീന്തി തിന്നു തുടങ്ങും ഒരേ ദിവസം തന്നെ ഒന്നിലധികം വലിയ പക്ഷികളെ വേട്ടയാടി തിന്നാറുണ്ട് ഷഹീൻ ഫാൾഖനുകൾക്ക് വേറെയും ചില പ്രത്യേകതകളുണ്ട് പത്തൊമ്പത് വർഷത്തിലധികം ജീവിക്കുന്ന ഈ പക്ഷികൾ ജീവിതകാലം മുഴുവനും ഒരേ ഇണയാണ് കൊണ്ടു നടക്കുന്നത് ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെയാണ് പ്രജനനകാലം വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് മുട്ടയിടുന്നത് മുട്ടയിടാനുള്ള സ്ഥലം പെൺപക്ഷിയാണ് തിരഞ്ഞെടുക്കുന്നത് നല്ല പൊക്കമുള്ള മരങ്ങളിലോ ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടങ്ങളിലോ ഉയരമുള്ള പാറക്കെട്ടുകൾക്ക് ഇടയിലുള്ള പൊത്തുകളിലോ മൊബൈൽ ഫോൺ ടവറുകളിന് മുകളിലോ ചുള്ളിക്കമ്പ് കൊണ്ടുണ്ടാക്കുന്നതാണ് കൂട് സാധാരണ രണ്ട് മുതൽ അഞ്ച് വരെ മുട്ടകളുണ്ടാകും മങ്ങിയ മഞ്ഞ നിറത്തിലുള്ള മുട്ടകളിൽ തവിട്ടു വരകളുണ്ടാകും മുട്ട വിരിയാൻ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തി മൂന്ന് ദിവസം എടുക്കും കുഞ്ഞുങ്ങൾക്ക് പ്രായപൂർത്തിയാവാൻ രണ്ടോ മൂന്നോ വർഷമെടുക്കും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക തെക്കുകിഴക്കൻ ചൈന ഉത്തരം മ്യാൻമാർ എന്നിവിടങ്ങളിൽ ഷഹീൻപുള്ളിനെ കാണാവുന്നതാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലം മറ്റും വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയാണ് ഷഹീൻ പുള്ള് ഇന്ന് പരിചയപ്പെട്ട ഷഹീൻ ഫാൾക്കണും അതേപോലെ തന്നെ ഫാൾക്കൺറിയെ പറ്റിയുമുള്ള വിവരണവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു നമുക്ക് ചുറ്റും ധാരാളം ഇനിയും ദേശാടകരും സ്ഥിരവാസികളുമായ പക്ഷികളുണ്ട് അവയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം